എത്ര ആളായിട്ട് ഈ കോഴി വളർത്തുന്നുണ്ട്? റബ്ബറിന് വില ഇല്ലാതെയായപ്പം തന്നെ ജീവിത മാർഗത്തിനായിട്ട് തുടങ്ങി വെച്ചതാണ്. ഒരു കുറച്ച് അഞ്ചെട്ട് പത്ത് കരിങ്കോഴിയെ വാങ്ങിച്ച് കൃഷി തുടങ്ങിയതാണ്. അത് 20, 50, 100 അങ്ങനെ വളരെ അധികമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചുമ്മാ ഒരു ബോർഡൊക്കെ വെച്ച് ആൾക്കാർ വന്ന് വാങ്ങിക്കൊണ്ട് പോകാൻ തുടങ്ങി. അത് കഴിഞ്ഞ് നാടൻ കോഴി അന്വേഷിച്ച് ആൾക്കാർ വരെ തുടങ്ങി. അതിന് എൻ്റെ മകൻ കേരളത്തിൻ്റെ പല ഭാഗത്ത് പോയി ചെന്നിട്ട് പല ഇനത്തിലുള്ള നാടൻ കോഴികളെ കൊണ്ടുവന്നു അതിനെ വളർത്തി. എല്ലാം കൂടി ഒരു 10,200 കോഴികളോളം ഈ തോട്ടത്തിൽ നിറച്ചുണ്ടായിരുന്നു. നമുക്കിപ്പോൾ നമ്മുടെ ഈ ഫാമിൽ ഇപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള കോഴികളായിരുന്നു നിലവിലുള്ളത്? ഇപ്പം നിലവിലുള്ളത് നാടൻ കോഴി തന്നെ തൊപ്പിക്കോഴി, കാപ്പിരിക്കോഴി അല്ലെങ്കിൽ മുള്ളൻ കോഴി, കഴുത്തപ്പപ്പില്ലാത്തത്, കാലിന് പൊക്കം കുറഞ്ഞേനം, പ്ലിമത്ത് റോക്ക്, ബ്ലാക്ക് മൈൻ ഉറക്ക, ഇത്ര ഇനങ്ങളാണ് ഉള്ളത്. പിന്നെ കൂടുതൽ വിവരം അറിയണമെങ്കിൽ മകനോട് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ഇതെല്ലാം പൊരുതുന്ന കോഴികളാണ്. ഇതിലേറ്റവും നല്ല മുട്ടയ്ക്കാണെങ്കിൽ ഏറ്റവും നല്ലത് ഈ കഴുത്തപ്പപ്പില്ലാത്ത ഇനം തന്നെയാണ്. അതിനകത്ത് രണ്ട് വെറൈറ്റി ഉണ്ട്. ഒന്ന് നല്ല വെയിറ്റ് വരുന്ന സൈസുണ്ട്, അത് മുട്ടയിൽ കുറവായിരിക്കും, പക്ഷേ ഇറച്ചിക്ക് നല്ല തൂക്കം കിട്ടുന്ന നാടൻ കോഴി. ഇപ്പോൾ നമ്മുടെ ഫാമിൻ്റെ പേര് തന്നെ ഞാൻ കണ്ടു, റബ്ബർ തോട്ടത്തിലെ കോഴി വളർത്തൽ. ഈ ഒരു ചിന്താഗതി എങ്ങനെയാണ് വന്നത്? അതിൻ്റെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ മലയാള മനോരമയുടെ കർഷക ശ്രീക്ക് അതൊരു പ്രാവശ്യം തമിഴ്നാട്ടിലെ തെങ്ങും തോപ്പിൽ കരിങ്കോഴി കൃഷി എന്നും പറഞ്ഞൊരു ഫീച്ചർ വായിച്ചു. അപ്പം ഞാനിവിടെ ഇരുന്ന് ചുമ്മാതെ അവരെ വിളിച്ചു, നിങ്ങൾ ഈ കോട്ടയത്ത് തോട്ടയ്ക്കായിട്ട് ഇങ്ങനെ ഒരു റബ്ബർ തോട്ടത്തിൽ കരിങ്കോഴിയെ വളർത്തുന്നത് നിങ്ങൾ കണ്ടില്ലേ, കേട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ചോദിച്ചൊരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ വണ്ടിയും വള്ളവും എല്ലാമായിട്ട് വന്നിട്ട് ഇത് മുഴുവൻ അവരുടെ ഓൺലൈനിലും കർഷകശ്രീക്കും അതും എല്ലാം പബ്ലിഷ് ചെയ്തു. അവരും കൂടെ കൂടി തന്നെയാണ് റബ്ബർ തോട്ടത്തിലെ കോഴിക്കൃഷി എന്നുള്ള ഒരു ഇത് വെച്ച്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ബോർഡ് വന്ന് വെച്ചു. അങ്ങനെ അത് റബ്ബർ തോട്ടത്തിലെ കോഴിക്കൃഷിയായി. ഈ മനോരമ ഓൺലൈനിലും കർഷകശ്രീയിലും വന്നതോടുകൂടി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് അമേരിക്ക, സ്വിറ്റ്സർലൻഡ്, അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ എൻക്വയറി വന്നു. അവരൊരുപാട് സഹായ വാഗ്ദാനങ്ങൾ ചെയ്തു. പിന്നെ പള്ളിയിലച്ചന്മാർ കേരളത്തിൻ്റെ എല്ലാ കന്യാകുമാരിയിൽ നിന്ന് തൊട്ട് കാസർഗോഡ് വരെയുള്ള ആളുകൾ വന്നു. അങ്ങനെ ഒരുപാട് പേര് വരികയും കാണുകയും ഇതൊക്കെ ചെയ്ത് ഇതിന്ന് ഈ കേരളത്തിൽ പൊതുവെ അനുകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ആ അനുകരണത്തിൻ്റെ ഒരു ഞാനീ ഒരു ഫേസ്ബുക്കൊക്കെ തുടങ്ങി. അതിനകത്തെല്ലാം ഈ പിള്ളേരെല്ലാം കയറി നമ്മൾ പറയുന്ന കമൻറ്റിന് വേറെ മോശമായത് പറയുമ്പോൾ ഞാൻ പ്രായമുള്ള ആളല്ലേ, അപ്പോൾ അതുകൊണ്ട് അതങ്ങ് നിർത്തിവെച്ചു, അത് വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ സങ്കരയനം കോഴിയെ വളർത്തി നാടൻ കോഴിയാണെന്നും പറഞ്ഞ് വിൽക്കുക. അപ്പം അതങ്ങനെ ഒരു ദോഷം വരുമ്പോഴത്തേനും ഇത് നമ്മളോട് വിളിച്ച് ചോദിക്കുക, അതെന്നാ ഇങ്ങനെയായിപ്പോയല്ലോ നാടൻ കോഴിയെ മേടിച്ചത്. നാടൻ കോഴി എന്ന് പറയുന്നതിന് 4 വർഷത്തോളം അത് ആയുസ്സുണ്ട്, അതിന് രോഗം കുറവാണ്, അത് തമ്മി കൊത്തിപ്പറിക്കുകയില്ല. സങ്കരയനം മുഴുവൻ തമ്മി കൊത്തുന്നതും മറ്റേ ഈ മൃഗസംരക്ഷണ വകുപ്പ് തന്നെ അവകാശപ്പെടുന്നത് 18 മാസത്തെ ആയുസ്സേ ഉള്ളെന്നാണ്. അതിനെ കൊണ്ട് വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അസുഖം വരും. ഇതൊക്കെയാണ് കുഴപ്പം. പിന്നെ എല്ലാത്തിനും ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് അതിൻ്റെ പ്രതിരോധത്തിൽ ആ ഉണ്ടാകുമ്പോൾ തൊട്ട് സംരക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ കോഴിക്ക് അങ്ങനെ അസുഖമൊന്നും വരികയില്ല. പിന്നെ മെയിനായിട്ട് വരുന്നത് ഈ കണ്ണിൻ്റെ അസുഖവും ഒക്കെയാണ്. അതിന് നമ്മൾ പൗൾപോക്സ് ഇഞ്ചക്ഷൻ 28-ാമത്തെ പക്കം എടുക്കണം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ കോഴിക്ക് ഒരു കാലത്തും ആ അസുഖം വരികയില്ല. പിന്നെ ഡോക്ടർമാരെ കണ്ടിട്ട് ആ രോഗം ശരിക്കും ഞാൻ കൊണ്ട മഞ്ഞാടിയിലൊക്കെ കൊണ്ട് പരിശോധിപ്പിക്കും. അവിടെ മഹേഷ് എന്നും പറഞ്ഞുള്ള ഒരു ഡോക്ടറുണ്ട്, അദ്ദേഹമായിട്ട് എനിക്ക് നല്ല സ്നേഹമുണ്ട്. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് ആളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അദ്ദേഹം അതിന് ആ ഒരു കോഴിയെ പരിശോധിച്ച് അല്ല പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൻ്റെ രോഗത്തിനുള്ള മരുന്ന് തരും. ആ മരുന്ന് കൊടുക്കുമ്പോൾ അത് മാറും. അല്ലാണ്ട് രോഗി കോഴിയുടെ മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ അതാ മാർഗം ഏറ്റവും നല്ലത്. അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗത്ത് മഞ്ഞാടിയിലെ പോലെയുള്ള തിരുവല്ല മഞ്ഞാടിയിലുള്ള പരിശോധനാ കേന്ദ്രം പോലെയുള്ളതൊക്കെ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കൂടുതലും കോഴികൾ നമുക്ക് എന്ത് തരം തീറ്റയാണ് ഇതിന് കൊടുക്കുന്നത്? ഞാൻ ഇപ്പം കൊടുക്കുന്ന ആദ്യമൊക്കെ നമ്മുടെ നാടൻ തീറ്റയൊക്കെ കൊടുക്കുമായിരുന്നു. പക്ഷേ അതിനേക്കായി നല്ല SKM കൃഷി തുടങ്ങിയ കമ്പനികളുടെ തീറ്റയാണ് ഏറ്റവും നല്ലത്. തമിഴ്നാട്ടിൽ ഈറോഡിൽ നിന്ന് വരുന്നു, അത് കൊടുത്താൽ മുട്ട ധാരാളമായിട്ട് കിട്ടും.
ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ കോഴികൾ പല വിധമുണ്ട്. അപ്പോൾ അതിന് ഒരാളിപ്പം മുട്ടക്കൃഷി മുട്ടക്കോഴി വളർത്തൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ കോഴി ഇനം ഏതാണ്? എപ്പം ഏത് ഇത് ഇനത്തി വളർത്തുന്നതും ഈ ഈ സങ്കര ഇന ഇടുന്ന പോലെ തന്നെ ഈ നാടൻ കോഴി മുട്ടയിടും. ഈ പുതിയ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എസ്കെഎം കൃഷി ഇങ്ങനെയുള്ള കമ്പനികളുടെ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ കോഴി എന്നും മുട്ടയിടും. അത് ഒരു ഒരാഴ്ച രണ്ടാഴ്ച അടയിരുന്നിട്ട് അത് ഇറങ്ങിപ്പോകും. അതേസമയത്ത് നാടൻ തീറ്റ കൊടുത്ത് വളർത്തുകയാണെങ്കിൽ ഇത് അടയിരുന്ന് കഴിഞ്ഞ് 10, 28, 30 ദിവസം കഴിഞ്ഞേ പോകത്തുള്ളൂ ഇറങ്ങി. അത് ആ ഹോർമോൺ ചേഞ്ച് ആയിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഇറച്ചി ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ ഏത് കോഴി വളർത്തുന്നതായിരിക്കും? ബ്രോയിലർ കോഴി അല്ലാതെ നാടൻ കോഴികൾ തൂക്കം വെക്കുന്നതിന് ഏതാ? ഗിരിരാജനും കൊള്ളാം. പിന്നെ ഈ നേക്കണ്ണിക്കുള്ളൊരു വെയിറ്റ് കൂടിയ ഇനം ഉണ്ട്. അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അത് എൻ്റെ മകൻ എങ്ങാണ്ടി എന്ന് തോന്നുന്നുണ്ട് വന്നതാണ്. അത് നല്ല വെയിറ്റാണ്, ഗിരിരാജൻ പോലെ വെയിറ്റ് വെക്കുന്നത്. ഇവിടെ നമ്മുടെ ഫാമിൽ കൂടുതൽ ആവശ്യക്കാര് വരുന്ന മുട്ട ആവശ്യത്തിനാണോ? അതോ ഇപ്പം മുട്ടയ്ക്ക് ഭയങ്കര ആവശ്യമാണ്. കോഴിക്കും ആവശ്യക്കാരുണ്ട്, താറാവിനും ആവശ്യക്കാരുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇപ്പം നമുക്ക് സ്റ്റോക്ക് കുറവാണ്. ഇപ്പം ഇവിടെ ഇപ്പം ഇഞ്ചക്ഷൻ മരുന്ന് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഇറക്കാത്തത്. ഇവിടെ എത്ര ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്ക് വെക്കുന്നത്? ഇവിടെ ഇപ്പം ആവശ്യം ചില സമയത്ത് പിന്നെ 1 ഡേ ഓൾഡ് ഉള്ളതിനെ കൊണ്ടുപോകുന്നവരുണ്ട്, 1 മാസമായി കൊണ്ടുപോകുന്നവരുണ്ട്, 2 മാസമുണ്ട്. ഈ അധികം ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തീരും, 1 മാസത്തിനകം ഇതെല്ലാം തീർന്നു പോകും. ഇതിൻ്റെ എല്ലാം വിലയൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഒരു ദിവസം പ്രായമുള്ളതിന് 45 രൂപയ്ക്ക് കൊടുക്കണം. നാടൻ കുഞ്ഞുങ്ങൾ ഈ കരിങ്കോഴി വിഗോവയൊക്കെ ആണെങ്കിൽ കരിങ്കോഴിയാണെങ്കിൽ 60, വിഗോവയുടെ കുഞ്ഞുങ്ങൾക്ക് 75 രൂപയും മേടിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ വിഗോവ ആണെന്നും പറഞ്ഞ് നാട്ടിൻപുറത്ത് വൈറ്റ് പെംകിൻ എന്നും പറഞ്ഞൊരു ഒരു താറാവങ്ങ് കുഞ്ഞുങ്ങൾ ഇറങ്ങുന്നുണ്ട്. ആളുകൾ തെറ്റിദ്ധരിച്ച് അതിനെ മേടിച്ചുകൊണ്ട് പോകും. വിഗോവ എന്ന് പറയുന്നത് നമ്മുടെ നരണം ഫാമിൽ ആദ്യം കേരളത്തിൽ വന്നത്. അവിടെ നിന്ന് ആ കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയതാണ്. ഇവിടെ അസുഖം വരാത്തത് കൊണ്ട് അതിപ്പോഴും അവിടെ പിന്തുടർച്ച നിലനിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ സത്യം. ഒരു സമയത്ത് മണ്ണൂത്തിയിൽ നിന്ന് അവിടുത്തെ ഡോക്ടർമാർ വന്ന് ഇവിടുത്തെ എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്, ആ എൻ്റെ താറാൻ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ജനിച്ച കുഞ്ഞുങ്ങൾക്കെല്ലാം വാക്സിനേഷൻ എല്ലാം എടുത്തതിന് ശേഷമാണോ കൊടുക്കുന്നത്? എല്ലാത്തിനും എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കും. അതാണ് എൻ്റെ ആ ബിസിനസ്സിനുള്ള വെച്ചം. മേടിച്ചുകൊണ്ട് പോകുന്ന കോഴിയൊന്നും ഒരുത്തരുടെയും ചത്തുപോകുന്നില്ല, ചാകുകയില്ല. അവർക്ക് അതിൻ്റെ ഇത് കിട്ടും. ഒരു പ്രാവശ്യം എങ്ങാണ്ട് ഒരാൾ മാത്രമാണ് പരാതി പറഞ്ഞിട്ടുള്ളൂ, വേറെ ആരും പരാതിയൊന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പലരും ഇപ്പം വിഗോ വളർത്തൽ തുടങ്ങുന്നുണ്ട്. ഇത് സാധാരണ താറാവിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്? വിഗോവ താറാവ് അതിൻ്റെ ആ ആദ്യത്തെ ഘട്ടത്തിൽ ഒരു 1.5 മാസം നന്നായിട്ട് തീറ്റിയെടുക്കും. അത് പെട്ടെന്ന് വളരുകയും ചെയ്യും. ഒരു 2 മാസം ആകുമ്പോഴത്തേക്കും ഇത് 2.5 കിലോ 2.25 കിലോ തൂക്കമാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ 90 ദിവസം കഴിഞ്ഞ് അതിൻ്റെ തീറ്റി കുറവ് വരും. ഇറച്ചിക്ക് അന്നേരം പിടിച്ചു കൊടുത്താൽ 3 കിലോ 3.5 കിലോ 4 കിലോ തൂക്കം വരുന്നത് കൊണ്ട് 300 രൂപ വെച്ച് അങ്ങോട്ട് കൂട്ടിക്ക് 3 കിലോ വെച്ചാലും 900 രൂപ കിട്ടും. നമുക്ക് ഈ ബ്രോയിലർ ചിക്കൻ പോലെ തന്നെയല്ലേ? ബ്രോയിലർ താറാവ് അല്ലേ? താറാവ് നല്ല ഇറച്ചിയുള്ള താറാവ് തന്നെയാണ്. ആ സമയത്ത് നമ്മുടെ നാടൻ താറാവിനെ കൊണ്ടുപോയാൽ 1 കിലോ 1.5 കിലോ മാക്സിമം വളരുന്നത്. അതിന് 300-350 രൂപ കൊടുക്കണം. അത് അപ്പടി 8 രൂപ ആയിരിക്കും. ഈ വിഗോവ നല്ല ടേസ്റ്റിയാണ്. ഈ വിഗോവയുടെ പ്രജനനമൊക്കെ എങ്ങനെയാണ്? മുട്ടയിടലും അതെല്ലാം? മുട്ടയിടലൊക്കെ മറ്റു താറാവിനെ പോലെ തന്നെ മുട്ടയിടും. ഈ തീറ്റി കൊടുക്കണം. ഈ തീറ്റ കൊടുത്ത് വെള്ളത്തിൽ വിടാൻ സൗകര്യം ഉണ്ടെങ്കിൽ ആ രീതിയിലിടും. ഇത് 3 കിലോ തൂക്കം ഒരിക്കലും കുറയല്ല. ചുമ്മാ പറയുന്നത് വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ തൂക്കം കുറയുമെന്നൊക്കെ. വെള്ളത്തിൽ പോവുകയും ചെയ്യും, മുട്ടയിടുകയും ചെയ്യും. മുട്ടയിടുന്ന താറാവിന് നല്ല വെയിറ്റ് ആയിരിക്കും, മുഴുത്ത മുട്ടയാണ്. ഇപ്പോൾ ഇവിടെ അച്ഛൻ പറഞ്ഞു കുഞ്ഞുങ്ങളുടെ വിപണനത്തെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ എങ്ങനെ കുഞ്ഞുങ്ങളെ മുട്ട വിരിയിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇങ്കുബേറ്റർ ഉണ്ടോ? അത് എനിക്ക് ഇങ്കുബേറ്റർ ഉണ്ട്. ഇപ്പം ഇങ്കുബേറ്റർ വലിയ ഇങ്കുബേറ്ററോ വിരിയിക്കുന്നില്ല, ഓർഡർ പറയുന്നതനുസരിച്ച് വിരിയിച്ച് കൊടുക്കുന്നുള്ളൂ. നമുക്ക് ഇൻക്യുബേറ്ററിൽ മുട്ട വെക്കുമ്പോൾ ആ മുട്ടയുടെ തിരഞ്ഞെടുപ്പ് എല്ലാ മുട്ടകളും നമുക്ക് വിരിപ്പിക്കാൻ പറ്റുമോ? മുട്ടയുടെ നല്ല ഷേപ്പുള്ള അതിൻ്റെ നല്ല മുട്ട നോക്കിയിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഡെറ്റോൾ വെള്ളത്തിൽ തൂത്ത് തുടച്ചിട്ടൊക്കെ അകത്തുന്നു. പിന്നെ അതിനകത്തൊക്കെ ചീമുട്ട വരുന്നതൊക്കെ എടുത്ത് മാറ്റൊക്കെ ചെയ്യും. 5 ദിവസം കഴിയുമ്പോൾ അറിയാം കുഞ്ഞുള്ളതും ഇല്ലാത്തതൊക്കെ. കുഞ്ഞില്ലാത്ത മുട്ടയെല്ലാം എടുത്തിട്ട് ഈ കോഴിക്കും താറാവിനും തന്നെ അങ്ങ് കൊടുക്കും. അത് ഈ നമ്മൾ കൊടുക്കുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് വളരാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. ഏത് ഈ തീറ്റയെക്കാളും നല്ലതാണ്. അത് ചിക്ക് ചെയ്തോ അല്ലെങ്കിൽ ഈ സ്റ്റാർട്ടറിനകത്തിട്ട് ഉടച്ച് കുഴച്ചു കൊടുത്താലും നിങ്ങൾ തിന്നും, പെട്ടെന്ന് വളരും. നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്തിന് എല്ലാം കോഴിയും താറാവും എല്ലാം വളരും. നല്ല തീറ്റിയാണ്. ഇവിടെ നമ്മുടെ വന്നപ്പോൾ തന്നെ ഞാൻ കണ്ടു എല്ലാത്തിനെയും ഇവിടെ അഴിച്ചു വിട്ടാണ് വളർത്തുന്നത്. അപ്പം അതുകൊണ്ട് ഉള്ള മേന്മ എന്താണ്? കൂടിനകത്തിട്ട് വളർത്തുന്നു ഇതും? അത് നമ്മളെ പിടിച്ചൊരു മുറിക്കാത്തിരുന്ന പോലെയുള്ള അനുഭവം. പുറത്തിറങ്ങി നടക്കുന്നതിൻ്റെ ആ ഉന്മേഷം അതൊന്നും വേറെ. അപ്പോൾ അതിന് ഒരുപാട് ഡ്രോബാക്കുണ്ട്. കീരി, കാട്ടുപൂച്ച,
അങ്ങനെയുള്ള കുറുക്കൻ ഇതൊക്കെ ഒന്ന് പിടിച്ചുകൊണ്ടൊക്കെ പോകും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതിനെനിക്ക് രണ്ട് മൂന്ന് പട്ടി ഉണ്ടായിരുന്നു, അവർ ഇതിനിടെ കിടക്കുമായിരുന്നു. അതിൽ രണ്ടെണ്ണം ചത്തുപോയി, ഇനിയിപ്പോൾ ഒരെണ്ണേ ഉള്ളൂ. അങ്ങനെ ട്രെയിൻ ചെയ്ത പട്ടികളുണ്ട്. നമ്മളെ ജീവിയൊന്നും പിടിക്കത്തില്ല. വെള്ളം പൊങ്ങുമ്പം താറാവൊക്കെ പോവുകയാണെങ്കിൽ പട്ടികൾ ചെന്ന് ഓടിച്ചുകൊണ്ട് വരുമായിരുന്നു. ഇപ്പോൾ ആ ഒരെണ്ണേ ഉള്ളൂ, അത് വയസ്സായിപ്പോയി. ഇപ്പോൾ ഒരു വലിയ പട്ടി എനിക്കും വയസ്സായി. ഇനിയും പിള്ളേരത് വേണമെങ്കിൽ നോക്കുക, നോക്കണം. ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ കണ്ടത് കൂടുകളുടെ നിർമ്മാണ രീതി പൊതുവേ ഈ പറഞ്ഞ കേജ് സിസ്റ്റത്തിലാണ് കൂടുതലും വളർത്തുന്നത്. പക്ഷേ ഇവിടെ അച്ചായം ചെയ്തിരിക്കുന്ന എല്ലാം തറയോട് ചേർന്നാണ് കോഴികളെ വളർത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം അല്ലെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള കാരണം എന്താ? അത് കോഴിയായാലും മനുഷ്യനായാലും എല്ലാ മൃഗങ്ങളും മൊസൈക്ക് തറയിൽ കൂടെ നടക്കുന്ന ഒരു ചപ്പൽ ഇട്ടുകൊണ്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കോഴിക്ക് ഇപ്പം സിമെൻ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ചപ്പൽ മേടിച്ച് കൊടുക്കാൻ പറ്റും? ഇല്ലല്ലോ. അതാ പ്രകൃതിദത്തമായിട്ട് ആ മണ്ണിൽ കൂടെ തന്നെ നടക്കണം. അത് ഈ വേനൽക്കാലത്തൊക്കെ അതിനൊന്ന് പൊതഞ്ഞ് കിടക്കണം. ഇങ്ങനെയുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പറമ്പിളക്കി ഇട്ടിരിക്കുന്നതും കോഴിക്കൂടിനകത്തും മണ്ണ് വിരിച്ചിരിക്കുന്നതും. അതാണ് നല്ലതെന്ന് എൻ്റെ ഒരു നിഗമനം. ഞാൻ വേറെ ഉപദേശങ്ങൾ കേൾക്കാറില്ല. ഗവൺമെൻറ്റിൽ നിന്നൊന്നും ഒരു സഹായവും അഭ്യർത്ഥിച്ചിട്ടില്ല. ഞാൻ ഒരു അഞ്ചെട്ട് കൊല്ലം ഗൾഫിലുണ്ടായിരുന്നതിൻ്റെ പേരിൽ ഈ കൃഷിയൊക്കെ കണ്ടുകൊണ്ട് നോർക്കയിലൊരു അപേക്ഷ കൊടുത്തിട്ട് 20 ലക്ഷം രൂപ എനിക്ക് അനുവദിച്ചു. പക്ഷേ ബാങ്കുകാർ എനിക്ക് ലോണ് തന്നില്ല. നോർക്ക ചെന്നപ്പം പറഞ്ഞു ആ ബാങ്കിൽ നിന്ന് തരികയിലെന്ന് എഴുതി മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാനൊരു 2-3 മാസം അതിൻ്റെ പുറകെ നടന്നു, ആരും കനിഞ്ഞില്ല. ഞാൻ ആ പൈസ അങ്ങ് ഉപേക്ഷിച്ചു. ഇവിടെ എബിഗോവയും കോഴിയല്ല, ടർക്കികൾ കുറച്ച് വളർത്തുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ കോഴികൾ മാറിയ ടർക്കികൾ അങ്ങനെ തുടങ്ങാനുള്ള കാരണം എന്താ? ടർക്കിയെ എൻ്റെ മകൻ ചെന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. ആദ്യകാലത്തൊക്കെ ടർക്കി കുഞ്ഞുങ്ങൾക്ക് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു, ഇപ്പം അത്രയും തന്നെ ഇല്ല. പിന്നെ ടർക്കി അഴിച്ചു വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ വൈകിട്ട് വലിച്ച് കൂട്ടിക്കയറ്റണേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പൂവനൊക്കെ ഒരു 8 കിലോ 9 കിലോ തൂക്കമുണ്ട്. അവന്മാരെ കയറ്റണമെങ്കിൽ അത് തന്നെയല്ല, അവർ തമ്മി കൊത്തിപ്പിടിക്കുകയൊക്കെ കൊത്തുപിടിക്കും. ഗിനിയെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അതുങ്ങളീ കോഴിക്കുഞ്ഞുങ്ങൾക്കിട്ടെല്ലാം കൊത്തും. അതുകൊണ്ട് അതുങ്ങളെ പിടിച്ചിട്ടിരിക്കുന്നു. ഇത്രയും നാളായിട്ട് കോഴിയെ വളർത്തുന്നു, താറാവിനെ വളർത്തുന്നു, അപ്പോൾ ഇതിനെല്ലാം നമ്മുടെ നാട്ടിൽ വളർത്തുമ്പോൾ കോമണായിട്ട് കണ്ടുവരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം? മെയിനായിട്ട് ഇപ്പം വരുന്ന ഈ കണ്ണ് ചീഞ്ഞു പോകുന്ന ഒരു അസുഖമാണ്. മിക്കവാറും ഫേസ്ബുക്കിലൊക്കെ പിള്ളേരൊക്കെ ഇട്ട് കാണാം. അതിൻ്റെയൊക്കെ പ്രകൃതി ഒന്ന് അവരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ തറുതല പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കാരണം നമ്മൾ അത് അതേക്കുറിച്ച് എഴുതുന്നില്ല. എന്നാൽ പിന്നെ പേഴ്സണലായിട്ട് വിളിച്ച് ചോദിക്കുന്നവരും പേഴ്സണലായിട്ട് നമ്മളുടെ അഭിപ്രായം ചോദിക്കുന്ന ആളുകൾക്കും ഞാൻ ഇന്നതൊക്കെ ചെയ്യാൻ പറയും. നമുക്ക് കൂടുതലും നാടൻ മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്? അല്ല, നാടൻ മരുന്നുകളല്ല. മൃഗാശുപത്രി എന്ന് പറയുന്ന മരുന്നുകൾ നമുക്ക് പ്രയോജനപ്പെട്ടവയുടെ കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ. ഡോക്ടർ മഹേഷ് പറഞ്ഞു, മഹേഷിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ആ മരുന്നുകൾ കൊടുക്കുന്നു. ഇതിനകത്ത് മെയിനായിട്ട് ഇപ്പം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പൗൾഫോക്സ് ഇഞ്ചക്ഷൻ 28-ാം പക്കം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള അസുഖങ്ങൾ പോകും. വസന്തയ്ക്കൊക്കെ മറ്റേ ആ ഇഞ്ചക്ഷനൊക്കെ എടുക്കണം. ഇതിൽ ഇത്രയും വർഷമായിട്ട് 15 വർഷത്തേക്കുള്ളതായിട്ട് കോഴി വളർത്തുന്നു, ഇതിനകത്ത് എന്തെങ്കിലും നമുക്ക് ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഫാമിൻ്റെ മേഖലയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രാവശ്യം 260 കരിങ്കോഴി കുഞ്ഞുങ്ങൾ 2 മാസം പ്രായമായത്, അതായത് 250 രൂപ എണ്ണത്തിന് വില വരുന്നത് മുഴുവൻ ചത്തുപോയി. അത് ഞാൻ കൊണ്ട് മഞ്ഞാടി കൊണ്ട് പരിശോധിപ്പിച്ചു, അങ്ങനെയെല്ലാം ചെയ്തു, പല മരുന്നുകളും ചെയ്തിട്ട് നടന്നില്ല. അവസാനം മഞ്ഞാടിയിലെ ഡോക്ടർ മഹേഷ് ഒരെണ്ണത്തിനെ കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് അവിടെ ചത്ത ഒരെണ്ണത്തിനെ കൊണ്ടുവന്ന് ഫുൾ ടെസ്റ്റ് ചെയ്തിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങളുടെ അടുത്തെങ്ങാനും ഈ വിഷം വല്ലതും അടിച്ചിട്ടുണ്ടോ, ചെതലിനുള്ള മരുന്ന് ഒഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാനന്നേരം അങ്ങനെ ഓർത്തില്ല. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ നേരെ കരോട്ട് വെച്ചിട്ട് പൊക്കപ്പുറത്ത് ഒരു പുതിയ കെട്ടിടം പണിയുന്നുണ്ട്. അതിൻ്റെ അടിത്തറയിൽ അവർ ചെതലിനുള്ള മരുന്ന് ഒഴിച്ചു. അപ്പം നിങ്ങളുടെ കിണറ്റിലും നിങ്ങളുടെ പരിസരത്തും ആ മരുന്നിൻ്റെ അംശം വന്നത് കൊണ്ടാണ്, ആ വിഷാംശം കൊണ്ടാണ് നിങ്ങളുടെ കോഴിക്ക് ചത്തുപോയത്. കഴിഞ്ഞിട്ട് ഞാനത് ശ്രദ്ധിച്ചു, അതൊരു ശരിയായ കാര്യമായിരുന്നു. ആ മരുന്നിൻ്റെ ഇത് ആ വെള്ളം കുടിച്ച് കുഞ്ഞുങ്ങളായിരുന്നുകൊണ്ട് അതിനൊക്കെ താങ്ങാൻ പറ്റിയില്ല. ഇപ്പോൾ ഇവിടെ കരിങ്കോഴി വളർത്തലിൻ്റെ അച്ചായം പറഞ്ഞു, ഈ കരിങ്കോഴി വളർത്തലിൽ ഇപ്പോൾ പലരും പറയുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്, ചീത്തയാണെന്ന് പറയുന്നുണ്ട്, അതിൻ്റെ പിന്നിലെ സത്യങ്ങൾ എന്താണ്? കരിങ്കോഴിയിൽ ഞാൻ ഈ പ്രത്യേകതയൊന്നും കാണുന്നില്ല. നമ്മുടെ നാട്ടിൽ ഈ കരിങ്കോഴി എന്ന് പറഞ്ഞ് വളർത്തുന്ന മുഴുവൻ ഈ ബോംബെയിലൊക്കെ ഉള്ള കടക്കനാടൻ കോഴികളാണ്. അത് നമ്മുടെ ഇവിടുത്തെ ശങ്കരയിനം ഗ്രാമപ്രിയ പോലെയൊക്കെയുള്ള ഒരു കോഴി ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇതുങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊത്തും, അതിന് വൈരാഗ്യ ബുദ്ധികളാണ്. അതായത് നമ്മുടെ നാട്ടിലുള്ള സാധാരണ കരിങ്കോഴി എന്ന് പറയുന്നത് നമ്മുടെ പഴയ തറവാടുകളിലും നമ്മുടെ ആദിവാസി ഊരുകളിലുമൊക്കെ വളർത്തിയിരുന്ന ചെറിയ ഇനം കോഴിയാണ്.
അതാണ് കരിങ്കോഴിയായിട്ട് നമ്മൾ ഉപയോഗിക്കുക. അല്ല ചാത്തം കോഴിയായിട്ട് ഉപയോഗിക്കുന്നത്. ആ ചാത്തം കോഴിയുടെ വലിപ്പത്തിൽ കുറവാണ്, അത് മുട്ടയിട്ടിട്ട് അടയിലിരിക്കുന്ന സൈസാണ്. അതാണ് ശരിയായിട്ടുള്ള കരിങ്കോഴി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതൊന്നും ഇന്നത്തെ തലമുറകൾ പറഞ്ഞു കഴിഞ്ഞാൽ കടക്കനാടൻ കോഴിയാ കരിങ്കോഴി എന്ന് പറഞ്ഞ് നടക്കും. അതിപ്പം ഇപ്പോൾ ഒരാൾ ഇങ്ങോട്ട് വരുവാ, നല്ല നാട്ടുവൈദ്യന്മാർ വരും, അവർ വന്നിട്ട് തീണ്ട ആ പൂവിനെ ഇനി പിടിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെട്ട കരിങ്കോഴിയാണെന്ന് ബോധ്യപ്പെട്ടിട്ട് അവർ പിടിക്കും. അവർ തരുന്ന വില നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ ഇരട്ടിയായിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ചില മരുന്നുകളൊക്കെ ഉണ്ടാക്കാനാണെന്നും പറഞ്ഞ് തേടി വരുന്നവരുണ്ട്, ദൂരസ്ഥലത്തു നിന്നൊക്കെ വരുന്നുണ്ട്. നമുക്ക് കോഴി വളർത്തലാണോ താറാവ് വളർത്തലാണോ ലാഭകരം? ഇപ്പോഴത്തെ ചുറ്റുപാടി താറാവോ വിഗോവ താറാവിനെ ഇപ്പം വളർത്തുക. ഒരു 500 താറാവ് ഉണ്ടെങ്കിൽ ഒരു 1000-1200 മുട്ട കിട്ടും. 400 മുട്ട കിട്ടിക്കഴിഞ്ഞാൽ എത്ര രൂപ ആയി? 1200 രൂപ ഡെയിലി കിട്ടും. അപ്പോൾ ഒരു ദിവസത്തെ മുട്ടയ്ക്ക് ഒരിയാൾക്ക് തീറ്റി കിട്ടും. കോഴിമുട്ട ആ മുട്ട വിൽക്കുന്നത് 10 രൂപയ്ക്ക്. പിന്നെ പല പാവങ്ങളൊക്കെ വരികയാണെങ്കിൽ 7 രൂപയ്ക്ക് കൊടുക്കും. പിന്നെ നാടൻ മുട്ടയാണെന്നും പറഞ്ഞ് എല്ലായിടത്തും കിട്ടുന്നുണ്ടല്ലോ കളറുള്ള ഈ BB3 മുട്ടയൊക്കെ കാണിൻ്റെ നിറം കാണുമ്പോഴത്തേക്കിനും ആളുകൾ അതാ അതൊന്നും അല്ല നാടൻ മുട്ട. നാടൻ മുട്ട വലിപ്പത്തിൽ കുറവായിരിക്കും, അതിൻ്റെ കളറുകളല്ല കാര്യം, അതൊരുമാതിരി മൗണ്ട വെള്ളയായിരിക്കും, ചുമര നിറമുള്ളതും ഉണ്ട്. അതൊക്കെ അതിനകത്ത് വ്യത്യാസങ്ങൾ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ ഈ കോഴി വളർത്തൽ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? തീറ്റിയുടെ വില കൂടുതലില്ല, തീറ്റിയുടെ വില കൂടുതൽ. കോഴി വളർത്തൽ ഒരു കൃഷിയായിട്ടൊന്നും ഗവൺമെൻറ് അംഗീകരിക്കുമെന്നൊക്കെ പറയുന്നതല്ലാതെ കാര്യമായിട്ട് ഒരു സഹായങ്ങളൊന്നും കിട്ടുന്നില്ല ഗവൺമെൻറ് ഭാഗത്തു നിന്നില്ല. കിട്ടുന്നില്ല. ഞാനിതൊന്നും അന്വേഷിച്ച് പോകാറുമില്ല, ഇതുകൊണ്ടൊക്കെ ജീവിക്കുക. നമുക്കൊരു സാധാരണ ഇപ്പോൾ ഒത്തിരി പേര് ആൾക്കാർ ഈ പ്രവാസികളൊക്കെ വന്ന് തുടങ്ങുന്നൊരു സംരംഭമാണ് കോഴി വളർത്തൽ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു വരുമാന മാർഗ്ഗം എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണോ കോഴി വളർത്തൽ? അവരൊക്കെ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും നടക്കില്ല, അതിനുള്ള സൗകര്യങ്ങൾ വേണം. ഈ ഗൾഫിൽ നിന്ന് വന്നവനൊക്കെ അവൻ്റെ ഒക്കെ ആ രീതിയിലുള്ള ഒരു ജീവിതം, അവിടെയൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത ആളുകൾക്ക് വിജയിക്കുമായിരിക്കും, അല്ലാത്തവരൊക്കെ നടത്തിയ വേറെ ജോലിക്കാരെയൊക്കെ വെച്ച് നടത്തിയ ഒന്നും വിജയിക്കില്ല. ഓരോ കോഴിയെ ഓരോ ദിവസം രാവിലെ ഇറങ്ങി വരുമ്പം കോഴിയെ കാണുമ്പം തന്നെ അതിനകത്ത് എന്തെങ്കിലും രോഗമുള്ളതിനെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. വേലക്കാരെ വെച്ച് കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. അതെ, അത് പ്രാക്ടിക്കൽ അനുഭവം, അല്ലാണ്ട് പുസ്തകത്തിൽ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ ക്ലാസ്സിന് പോയി പഠിക്കുന്നതോ അല്ല, പ്രാക്ടിക്കലാണ്. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് കാര്യമില്ല, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് ആവശ്യം. അതുള്ളവരിൽ നിന്ന് വേണം പഠിക്കാൻ.